നിയമസഭാ കയ്യാങ്കളി കേസ് സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. സുപ്രധാന വിഷയമായതുകൊണ്ടാണ് വിശദമായ വാദം കേട്ടതെന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞു. പി ആർ സുനിൽ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സുനിൽ, എന്നത്തേക്കാണ് കേസ് വിധി പറയാനായി മാറ്റിയത്? അമീന, കേസ് ഇപ്പോൾ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത ആഴ്ച കേസിലെ വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും എന്ന് വിധി പറയും എന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസായതുകൊണ്ടാണ് ഇത്രയും വിശദമായി ഈ കേസിൽ വാദം കേട്ടതെന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി. ഈ കേസിൽ നമുക്കറിയാം രാവിലെ മുതൽ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തെ സുപ്രീംകോടതി നേരിട്ടത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കേസ് പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി എങ്ങനെ ഇതുപോലെ ഈ കേസ് പിൻവലിക്കാൻ കഴിയും എന്ന ചോദ്യങ്ങൾ കോടതി ഉയർത്തിയിരുന്നു. അങ്ങനെ കേസ് പിൻവലിക്കാനുള്ള പൊതു താല്പര്യം എന്താണ് ഈ കേസിൽ എന്ന ചോദ്യവും സുപ്രീംകോടതി ഉയർത്തിയിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ ഇന്ന് വാദങ്ങളിൽ നിറഞ്ഞു നിന്നത് നിയമസഭയുടെ അധികാരം സംരക്ഷിക്കണം, നിയമസഭയിലെ അംഗങ്ങൾക്ക് അവരുടെ പരിരക്ഷ ഉറപ്പാക്കണം, നിയമസഭയ്ക്കകത്ത് നടന്ന പ്രതിഷേധമാണ് അത്, അന്നത്തെ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിലാണ് പ്രതിഷേധം നടന്നത് എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഏത് രീതിയിലും പ്രതിഷേധിക്കാൻ കഴിയുമോ എന്ന മറുചോദ്യമായിരുന്നു അതിന് സുപ്രീംകോടതി നടത്തിയത്. പ്രതിഷേധം എന്നതിന്റെ പേരിൽ വലിയ അക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാനാകില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ നോക്കിയാൽ ഈ കേസിൽ പ്രതികളായവർ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണം എന്ന പരാമർശവും സുപ്രീംകോടതി നടത്തിയിട്ടുണ്ട്. നിയമസഭയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ചാൽ ഒരംഗം ഒരുപക്ഷെ തോക്കുമായി സഭയ്ക്കകത്ത് വന്നാൽ എന്ത് ചെയ്യും എന്ന ചോദ്യവും സുപ്രീംകോടതി ഉയർത്തി. അപ്പോഴും സഭയുടെ പരമാധികാരം എന്ന വാദം ഉയർത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതാണ് സുപ്രീംകോടതി ചോദിച്ച ചോദ്യം. കേസിൽ കക്ഷിയേർന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേസ് പിൻവലിക്കുന്ന നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു. എല്ലാത്തിനും പരമാധികാരം അവകാശപ്പെടാനാകില്ല എന്നതാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചത്. ക്രിമിനൽ നടപടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രോസിക്യൂഷൻ നടപടി നേരിട്ടേ മതിയാകൂ. കേസെടുക്കാൻ സ്പീക്കറുടെ അനുമതി ആവശ്യമില്ല. അതേസമയം കുറ്റപത്രം നൽകുമ്പോഴാണ് സ്പീക്കറുടെ അനുമതി ആവശ്യമുള്ളതെന്നും രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വിശദമായി തന്നെ ഇന്ന് ഒരു ദിവസം മുഴുവൻ ഈ കേസിൽ സുപ്രീംകോടതി വാദം കേട്ടിരിക്കുന്നു. കേസിലെ വിധി മറ്റൊരു ദിവസം സുപ്രീംകോടതിയിൽ നടക്കും.